ആ വേദഗ്രന്ഥമൊക്കെ തൊട്ടു നോക്കില്ലോ വായിക്കില്ല വായിച്ചാൽ തെറ്റായിപ്പോയില്ലേ ബൈബിൾ നമുക്ക് വായിക്കാം അതിൽ നിന്ന് മനസ്സിലാക്കണം ഇസ്ലാമിന് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ മതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇവിടെ ഏത് ഗ്രന്ഥത്തിലേക്ക് കടന്നു ചെന്നാലും നബിസല്ലാ അല്ലെ വസ്ലമയെ കാണാത്ത ഒരു സ്ഥലവും ലോകത്തുണ്ടാവൂല കാരണം റഹ്മത്തുള്ളില്ല അലബി ഉണ്ടാ ആലമിൻ്റെ റഹമത്തായിട്ട് അള്ളാഹു യാത്രയാക്കിയ പ്രവാചകനാണ് ഷഫി റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം ആ നബിയുടെ മതി എത്ര നമ്മൾ പറഞ്ഞാലും മതിയൗല മക്കളെ ഒരുപാട് നബിസല്ലാ മതികൾ ഇനി പറയാനും പടയാ ഒരുപാടുണ്ട് പക്ഷേ അലൈഹി വസല്ലമയെ നമ്മൾ കാണുന്നുണ്ടോ അപ്പോൾ നബി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആരെന്ന് പറഞ്ഞാലും മത അവസാനിക്കൂരാ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല അതാണല്ലോ ബഹുമാനപ്പെട്ട ഭൂശ്രീ മാമൃതി അല്ലാഹു മഹാനവറികള് അദ്ദേഹത്തിൻ്റെ ബുറദാ എന്ന് പറയുന്നതായ മഹൽ ഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതിന് ശേഷം എന്താണ് അവിടെ എഴുതേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല അവർക്ക് ആകെ വിഷമിച്ച് രണ്ട് രാത്രികൾ വേദനപ്പെട്ടു മൂന്നാമത്തെ രാത്രി ഷെഫിന് റസൂൽ സുഹു അലൈഹി വസ്ലമ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഭൂശ്രീമാമനോട് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ എഴുതി ചേർക്കേണ്ടത് ഹൈറു ഹൽക്കാർ അതായത് സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യരാണെന്നാണ് ബുഹാരി പറഞ്ഞു ഭൂശ്രീമാമ പ്രതികു പറഞ്ഞത് എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ശേഷം പറയേണ്ടത് എന്താ അത് ഹൈറു ഹൽക്കാണ് എല്ലാ സൃഷ്ടികളിലും ആ വ്യക്തി ാണ് എന്നാണ് നബിസാഹു അലൈഹി വസ്സല സ്വപ്നത്തിൽ എന്ന് പറഞ്ഞുകൊടുത്തത് അപ്പൊ നബിസു അള്ളാഹു അലൈഹി സ്ലമയെ സംബന്ധിച്ച് ആരെന്തെല്ലാം പറഞ്ഞാലും സഹോദരന്മാരെ അത് അധികമാകൂലെന്നുള്ള കാര്യം ഓർമ്മമാണോ നബിസുലു അലൈഹി സ്ലമയെ ആരാധിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തുമാത്രം മധു നമുക്ക് പറയാൻ അറിയാമോ നബിസുലു അലി സ്ലിമെ ഈ മദ്ഹ് പറഞ്ഞാല് അതിന് പ്രതിഫലമുണ്ട് ഇൻഷാല്ല ഞാൻ നിങ്ങൾക്കൊരു ഒരു മധ്യഹ ഗാനും ഞാൻ കേൾപ്പിച്ച് തരാം നബി സലാ അലൈ വല്ലമയെ സംബന്ധിച്ച് നാം ശരിക്കും ഒന്ന് മനസ്സിലാക്കുന്ന സഹോദരന്മാരെ ഇവ ഇവിടെ നബി സുല്ലാ വസ്ലമ ആരാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ വേദഗ്രന്ഥങ്ങളിൽ വരെ നബിസുലല്ലാ അല്ലൈവലമയെ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കാതെ നബി അലൈഹി അല്ലയു കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത എത്രയോ മുസ്ലിമുകളാണുള്ളത് പക്ഷേ ആ മുസ്ലിമുകളായ ആളുകൾ വരെ നബിസ് അലൈഹി വല്ലമെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കുകയും അലൈഹി നബിസുല്ലാസ്ലമയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ആ നബിദിന പരിപാടിയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ചരിത്രങ്ങൾ നമുക്ക് മിക്കപ്പോഴും കാണാൻ കഴിയുടെ പേപ്പറിൽ കൂടി അപ്പോൾ അതുകൊണ്ട് മറ്റു മതക്കാർ മതക്കാരൻ നബീസുല്ലാസ്ലമെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വേദന വാസിലെ ആളുകൾക്കുണ്ട് പക്ഷേ അലൈഹി നബിസുല്ലാസ്സലമയെ സംബന്ധിച്ച് എത്രയോ ആളുകൾ പല രീതിയിലും പ്രതിപാദിച്ചത നമുക്ക് കാണാൻ കഴിയും നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി വരാവൂല ഏതായിരുന്നാലും ഈ മഹത്തായ സന്ദർഭത്തിൽ നബിസല്ലാ അലൈഹി സ്ലിമയെക്കുറിച്ചുള്ളതാ ആ ഒരു ഓർമ്മയും സ്മരണയും നമുക്ക് പുതുക്കുവാനുള്ള ഒരു മഹത്തായ ഒരു ദിനവും കൂടിയായിട്ടാണ് ഈ റമദാൻ്റെ ഈ സന്ദർഭങ്ങളെ നമ്മൾ കാണേണ്ടത് കാരണം നമുക്ക് കിട്ടിയ ഒരു അമൂല്യനിധിയാണ് റമദാൻ ഇതിൽ പ്രധാന പങ്ക് അലൈഹി നബിസല്ലാതയ്ക്കുള്ളതാണ് പിന്നീട് ബാക്കിയുള്ളവർക്കുള്ളു അത് മനസ്സിലാക്കണം നബിസുള്ളു അലൈഹി വസ്ലമയുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ ഒരു സ്ലാത്ത് ഇല്ലിയാൽ ആ സ്ഥലാത്തും കൊണ്ട് നബിസുല്ലാസലയുടെ അടുത്തേക്ക് മലക്കുകൾ ഇല്ലയാണ് വെള്ളിയാഴ്ച ദിവസം സ്ഥലത്ത് ഇല്ലയുമ്പോൾ നേരിട്ട് നമ്മുടെ സ്ഥലാത്ത് ശബ്ദത്തിലെ കേൾക്കുകയാണ് അപ്പം നബിസല്ലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് വന്ന് കാണാനുള്ള ഭാഗ്യം അപ്പോൾ നബിസുല്ലാ അലൈഹി വസ്ലമയെ സ്വപ്നത്തിലെങ്കിലും കാണുക എന്നുള്ള എന്നുള്ളൊരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചൊന്നും വരില്ല അള്ളാഹു സുബാനോത്തേല നബിസുല്ലാ വല്ലാമിന്റെ തിക്കരം കൊണ്ട് ഹൗദുൽ കവസറിലെ വെള്ളം വാങ്ങിക്കുടിക്കാനും ആ തണലിൽ നബിസുലി വസ്ലമയുടെ തണലിൽ നാളെ അരിഷിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നബിസുലു അലൈഹി വസ്ലം ഞാൻ ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് നബിസുലഹു അലൈഹി വസ്ലമെ കാണാൻ ആ റൗലവ് എന്ന് കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ടായി ഞാനങ്ങനെ റൗല കണ്ടൊന്നാശ തീർക്കാൻ മോഹമുണ്ട് വീട്ടണേ അല്ല വീധി കൂട്ടണേ അല്ല മധു പറഞ്ഞവസാനിക്കാത്തൊരു മുത്തുറസൂലിൻ്റെ മഞ്ഞുളമക്ബറ കാണാൻ ആശയുണ്ട് വീട്ടണേ അല്ല വീധി കൂട്ടണേ അല്ല ആദരവായ റസൂലാവിൻ ഓമനറൂല കണ്ടൊന്നാശ തീർക്കാൻ മോഹമുണ്ട് വീട്ടണേ അല്ല ൂട്ടണേ അല്ല ആലമടങ്കൽ നിറഞ്ഞ റബ്ബിൻ മുറ്റ ഹബീബുള്ള ആകപടപ്പിന് റഹ്മത്താക്കിയ മുത്ത് റസൂല മറഞ്ഞ മണ്ണ് മദീനാകൊള്ളേ മനസ്സ് തുടിക്കുന്നു മരിച്ചിടും മുമ്പൊരിക്കലവിടം കാട്ടിടണേ അല്ല ആദരവായ റസൂലുല്ലാവിൻ ഓമന റൗല കണ്ടൊന്നാശ തീർക്കാൻ മോഹമുണ്ട് ഉമ്മത്തികളുടെ ഉമ്മത്തികളുടെ പറഞ്ഞവസാനം വന്ന നബി നബി പേരിൽ മുത്തു ഉത്തമ സത്യമതത്തിൻ സത്ത് തിരിച്ച വരാം നബിയേ മുത്തിയ മണ്ണറ കാണാനാവത് തന്നിടണം നീയേ ആദരവായ റസൂലുള്ളാഹി ഓ റസൂലിൻ കണ്ടൊന്നാശ തീർക്കാൻ മോഹമുണ്ട് വീട്ടണേയല്ല വിധി കൂട്ടണേയല്ല ആദം മുതലിന്നോളം വന്നൊരു പ്രവാചകന്മാരിൽ അനശ്വരം കളിയാടിയ ദീനിൻ പൂവളി വിരിമാറിൽ തെളിഞ്ഞു മിന്നി തിളങ്ങിടും പ്രഭമുത്ത് റസൂല വിളങ്ങിടും മണിറൗലാ ദർശനമെളിയവനേ കല്ല ആദരവായ റസൂലവിൻ ഓമനറൗല ാശ തീർക്കാൻ മോഹമുണ്ട് വീട്ടണേയല്ല വിധി കൂട്ടണേയല്ല ഈ പാട്ട് എഴുതിയതിന് ശേഷമാണ് എനിക്ക് റൗലാ ഷരീഫ് സിയാർത്ഥിയാൻ കഴിഞ്ഞത് എന്ന് വരുമ്പോൾ മത് ഗാനങ്ങൾക്ക് പ്രത്യേകത ഉണ്ടെന്നുള്ള എനിക്ക് ഒരു സംശയവും നമ്മൾ കരുതണ്ട നബി നിസ് അലി വസ് പറ്റി അദ്ദേഹം പറഞ്ഞാലും പാടിയാലും എഴുതിയാലും എല്ലാറ്റിനും പ്രതിഫലം ദുനിയാവിലുണ്ട് ആഗ്രഹത്തിലുണ്ട് നമ്മൾ സല്ല വല മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലം എന്നൊരു കടലാസിൽ എഴുതി വെച്ചാൽ ആ കടലാസിൽ നിന്ന് മാഞ്ഞു പോകുന്ന കാലം വരെ നമുക്ക് തസ്ബീ ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേ നമ്മളിപ്പോൾ പറയുന്നത് നബി സല്ലാ അലൈഹി വസ്ലം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ താരിഖ് സ്വലാത്തിനൊക്കെ പറ്റിയൊക്കെ പറഞ്ഞ കാലത്ത് അതേ സ്ഥാനത്ത് നമ്മൾ ഒരു അമുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളെ തള്ളിക്കളയാൻ പറ്റില്ല നബി സാഹു അലൈഹി വല്ലം എന്താ പറഞ്ഞത് എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് നിൻ്റെ അയൽവാസി മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ജൂതനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല നിൻ്റെ അയൽവാസി ആരാട്ടെ ഇവിടെ എവിടെയാണ് മതത്തിന് ഒരു വൈരാക്കിയുള്ളത് എന്താ ആ സാഹോദര്യത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ആലോചിക്കണം ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് പക്ഷേ അതെന്ന് മനസ്സിലാക്കാൻ ആളുകൾ ആരും തയ്യാറല്ല ആ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് പലവിധ കുഴപ്പങ്ങളും പല നാടുകളിലും പല സ്ഥലങ്ങളിലും പല വ്യക്തികളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കാണാൻ കഴിയും ഇവിടെ എന്താ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ പേപ്പറിൽ തന്നെ കണ്ടില്ലേ മക്കളെ ഒരു ഉമ്മാന ഒരു മോൻ ത തല്ലിക്കൊന്നത് മദ്യപിച്ചു കൊന്നിട്ട് ഈ റമദാമാസത്തിൽ ഈ വാടാനപിള്ളിയിലേ എന്താ മദ്യപാനം മനുഷ്യനെ ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് ചാടിക്കുന്ന സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ മറ്റ് സഹോദര സമുദായങ്ങളെ പഠിപ്പിക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ സാഹോദര്യത്തിൻ്റെ മതമാണ് ഇസ്ലാം സ്നേഹത്തിൻ്റെ ഇസ്ലാം സൗഹാർദ്ദത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി ഇസ്ലാമിനെക്കുറിച്ച് അവർക്ക് ബോധം വരുത്താൻ ഇന്നത്തെ മുസ്ലിമുകൾക്ക് ആർക്കും സാധ്യമല്ല സന്നദ്ധരല്ല എന്താ കാരണം നമുക്ക് നമ്മൾ കാണുന്നതല്ല എവിടെ നോ കുത്തക്കേട് കാണിക്കേണ്ട അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ പേരാണ് പിന്നെ എങ്ങനെ നമ്മൾ അവരോട് ഇങ്ങനെ പറയാം നമ്മളെന്തെങ്കിലും പറയാം നിങ്ങളെല്ലാം ഇത് കണ്ടില്ലേ പേപ്പർ കണ്ടില്ലേ എന്നെല്ലാം പറയുന്നൊരവസ്ഥ വന്ന് അപ്പം അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് എന്താസെയും ഒരു ജനതയുടെയും സ്ഥിതിയെ അള്ളാഹു മാറ്റുകയില്ല അവർ സ്വയമേവ സ്വയമേവന്മാറും പോകണല്ലാതെയെന്നും അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് ഇസ്ലാമിക മേഖലയിലൂടെ ജീവിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിക്കണമെന്നും മറ്റു സഹോദര സമുദായങ്ങളുമായിട്ട് നമ്മൾ വളരെ ഇൽഫത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയണമെന്നും ഞാൻ ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഇന്നത്തെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുകയാണ് ഇൻഷാ ഇനിയും നിങ്ങൾക്ക് സന്ധിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അഹ്ർ ദഹാന അലിമദമി അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാത്ത Uh-huh.